കഴിഞ്ഞ മ്യൂറൽ ആർട്ട് ക്ലാസ്സിൽ ഈ ഒരു നായികാമണി എങ്ങനെ വരയ്ക്കാമെന്നാണ് നോക്കിയത്. ഇന്ന് പുതിയൊരു ടൈപ്പ് നായികാമണി എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം 1.5 സെൻറ്റിമീറ്റർ രണ്ട് സൈഡിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലത്തെ ഒരു കർവ് വരയ്ക്കുക. മുകളിലായിട്ട് റാവ് ഉള്ള ഒരു ഷേപ്പാണ് കൊടുക്കുന്നത്. ഇതാണ് നായികാമണിയുടെ മിഡിൽ പോർഷൻ എന്ന് പറയുന്നത്. ഇതിന് ശേഷം ഇതിന് ചുറ്റും വരുന്ന 3 ലൈൻസ് വരച്ചു കൊടുക്കുക. ഏറ്റവും ലാസ്റ്റിലായിട്ട് നായികാമണിയിൽ വരുന്ന മണിമാല ഡിസൈൻ ഉണ്ടല്ലോ, അത് വരച്ചു കൊടുക്കുക. ഇതിനുശേഷം ഞാൻ 000 ലോങ് ഹെയർ ബ്രഷ് യൂസ് ചെയ്തിട്ട് റെഡ് കളർ യൂസ് ചെയ്ത് ഔട്ട്ലൈൻ ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച സെയിം പെയിൻറ്റിങ് മെത്തേഡ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. സ്ട്രക്ചറിൽ മാത്രമേ ഡിഫറൻ്റ് ആയിട്ടുള്ളൂ. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഫസ്റ്റ് കോട്ട് യെല്ലോ വാഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ കാണുന്ന പോർഷനിലെല്ലാം യെല്ലോ വാഷ് അപ്ലൈ ചെയ്യണം, ഈ വൈറ്റ് വരുന്ന പോർഷൻ ഒഴികെ. ആദ്യത്തെ യെല്ലോ വാഷിന് ശേഷം രണ്ടാമത്തെ യെല്ലോ വാഷ് കൊടുക്കുക. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മൂന്നാമത്തെ യെല്ലോ വാഷ് കൊടുക്കാൻ പോവുകയാണ്. മൂന്നാമത്തെ യെല്ലോ വാഷ് കൊടുത്തതിന് ശേഷം ഇവിടെ ഞാനിവിടെ വെറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, അതായത് ലേപനം എന്ന് പറയുന്ന മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, വാട്ടർ കളറിൽ യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ നായികാമണി വരച്ചപ്പോൾ നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വെറ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 000 ലോങ് ഹെയർ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഷെയ്ഡിങ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. ആദ്യം റെഡ് കളർ കൊണ്ട് വരച്ചതിന് ശേഷം വെറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ലയിപ്പിച്ചെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള പോർഷൻസും നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ ഡീറ്റെയിൽസ് ഒന്നും പറയാത്തത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുക. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് 000 ലോങ് ഹെയർ ബ്രഷ് യൂസ് ചെയ്ത് ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള നായികാമണിയെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഡിസൈനുള്ള നായികാമണിയാണ് കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന പിക്ചേഴ്സ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ഷെയർ ചെയ്യുക, ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അടുത്തൊരു വീഡിയോയിൽ കിരീടം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ഒരു ടൈപ്പ് കിരീടം പരിചയപ്പെടുക.